വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പദ്ധതിയുമായി സർക്കാരുകൾ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ തന്നെ ഇത് സൃഷ്ടിക്കാവുന്ന വലിയ ആഘാതങ്ങളെക്കുറിച്ച് പബ്ലിക് ഹിയറിംഗ് സന്ദർഭത്തിലും അതിനെ തുടർന്ന് അദാനിയുമായി ഒപ്പിടുന്ന കരാർ ഒപ്പുവയ്ക്കുന്ന സന്ദർഭത്തിലും ഒക്കെ പറഞ്ഞിരുന്നു. അതൊന്നും വിലക്കെടുക്കാതെ വളരെ നിഗൂഢമായ നീക്കങ്ങളിലൂടെയാണ് കരാറുകൾ വച്ചത്. ആ കരാറുകൾ വച്ചതിന് ശേഷം 2017 അദാനി ഈ തുറമുഖ നിർമ്മാണം നടത്തുന്ന സന്ദർഭത്തിൽ ഞങ്ങളൊക്കെ ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുക മാത്രമല്ല, യഥാർത്ഥത്തിൽ ഹരിത ട്രൈബ്യൂണൽ ഈ പോർട്ട് സൃഷ്ടിക്കാവുന്ന ആഘാതങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ ചില ആളുകൾ ഞങ്ങൾ വികസന വിരോധികളാണെന്ന് പറയാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നു. ഈ തിരുവനന്തപുരത്തിന്റെയും കേരളത്തിന്റെയും മാത്രമല്ല ഈ രാജ്യത്തിന്റെ ബഹിരാകാശ സ്വപ്നങ്ങളൊക്കെ ചിറക് മുളയ്ക്കാനായിട്ട് അന്ന് ഡോക്ടർ വിക്രം സാരാഭായും കൂട്ടരും ശാസ്ത്രജ്ഞന്മാരും ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഭരണാധികാരികൾ പറഞ്ഞു, ഈ തുമ്പ പള്ളിത്തുറ പ്രദേശം ജനവിഭിഢമായ പ്രദേശമാണ്, അവിടെ നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റത്തില്ല. ഭരണാധികാരികളൊക്കെ കൈ ഒഴിഞ്ഞ സന്ദർഭത്തിലാണ് ശാസ്ത്രജ്ഞനായ ബഹുമാന്യനായ വിക്രം സാരാഭായി അഭിവന്യ പീറ്റർ ബെർണാഡ് പെരേര തിരുമേനിയെ സമീപിക്കുന്നത്. ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ടൈറ്റാനിയം കമ്പനി, ഈ പറഞ്ഞിരിക്കുന്ന എയർപോർട്ട് ഉൾപ്പെടെ ധാരാളം വികസനങ്ങൾക്ക് കുടിയൊഴിഞ്ഞു കൊടുത്ത ആളുകളാണ്. അതുപോലെ ചില ആളുകളൊക്കെ പറഞ്ഞു നിഗൂഢ ശക്തികൾ ഇതിനകത്ത് കൊഴിഞ്ഞു കഴിയുന്നു. ഇതൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന സ്വന്തം മണിമാളികളിൽ എടുത്തുള്ള ജൽപ്പന്നങ്ങളും പ്രതികരണം മാത്രമാണ്. ഇത് മത്സ്യത്തുള്ള ആളുകളുടെ നിലനിൽപ്പിനുള്ള പോരാട്ടമാണ്. ഇതിനകം തന്നെ ദേശീയ ഹരിത ട്രൈബ്യൂണലും ദേശീയ പരിസ്ഥിതി മന്ത്രാലയവും ഒക്കെ ഈ ബസിൽ എന്ന കമ്പനിയെ വാൺ ചെയ്തിരുന്നു. പക്ഷേ ഇടത്താവളങ്ങളിലൂടെയൊക്കെ നേടിയെടുത്ത ഈ കരാറും കരാറുപ്പൊളിക്കലുമൊക്കെ ഈ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സ്യത്തൊഴിലാളികളെ ബാധിക്കും, ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കും, പരിസ്ഥിതിയെ ബാധിക്കും, പശ്ചിമഘട്ടം മുഴുവൻ തകർത്തുകൊണ്ടുള്ള ഈ എതിരഭിപ്രായം പറയുന്നവരുടെ കൂടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നടത്തുന്നത്. ഇത് യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികളും പൊതുജനവും ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം പ്രതിലോമമായ പ്രതികരണങ്ങൾക്കൊന്നും വിലയുണ്ടാകില്ല.